ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ i20. 2020 വരുന്ന i20 ആണിത്. മെയ് മാസത്തിലായിരുന്നു ഇത് വരുന്നത് പറഞ്ഞിട്ടുണ്ടായത്, പക്ഷേ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നീട്ടി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസൈൻ കുറിച്ച് നോക്കാം. അതാ ഫ്രണ്ട് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്, മുമ്പത്തെ പോലെ ഒന്നുമല്ല, പുതിയ ഡിസൈനാണ്. അതേപോലെ നല്ല ഡൈനാമിക് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, നല്ലൊരു എയറോ ഡൈനാമിക് കാർ പോലെ. ഇത് ഇവർ പറയുന്ന ഇതൊരു വെഡ്ജ് ഡിസൈൻ എന്നാണ്, അതിങ്ങനെ മൂർച്ചയുള്ളതുപോലെ വന്നൊരു ഡിസൈൻ. കണ്ടോ, ലൈനൊക്കെ ഉണ്ട്, ബാക്ക് വരെ നീണ്ടു പോകുന്നുണ്ട്. പിന്നെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സി പില്ലറിൽ നോക്കിയാൽ ഇത് ക്രോം ഉണ്ട്, ബാക്കിൽ ഇത് പിയാനോ ബ്ലാക്ക് ഒരു ഫിനിഷ് ഉണ്ട്. പിന്നെ അതേപോലെ ഈ ബാക്ക് ലൈറ്റിൽ ഒരു i20 എന്നുള്ളൊരു ഇത് ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്, അതിങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ ബാക്കിൽ ഇതാ പുതിയ ടെയിൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ട് ടെയിൽ ലാമ്പും അറ്റാച്ച് ആയിട്ടൊരു നടുവിലൊരു ലൈൻ, പിന്നെ ഒരു ബ്ലാക്ക് പിയാനോ ഫിനിഷും ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട്. പിന്നെ ഇത് നല്ലൊരു വിഡ്ത്ത് കാണിക്കുന്നുണ്ട് കാറിന്. അതേപോലെ ഇത് കാരണം ബൂട്ടിൻ്റെ സ്പേസും നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്, മുമ്പത്തേനേക്കാളും ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇപ്പം 351 ലിറ്ററാണ് ബൂട്ടിൻ്റെ സ്പേസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറിനെ കുറിച്ച് പറയുന്നെങ്കിൽ 10 ഡിഫറെൻ്റ് കളറാണ്. ഇതൊരു പുതിയ കളറാണ് ഗ്രേ. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ പുതിയ ഭാഗമാണെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് റൂഫ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഇൻറ്റീരിയറിലൊക്കെ എടുക്കാം. ഇത് ഇൻറ്റീരിയർ നോക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല അടിപൊളി ഇൻറ്റീരിയറാണ്. നമ്മുടെ ഈ വെർണയുടെയൊക്കെ കുറച്ച് സാമ്യമുള്ളൊരു ഇൻറ്റീരിയറാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ഇൻറ്റീരിയർ. അവർ സ്പേസ് കൂട്ടാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഇതാ ഈ ഹൊറിസോണ്ടൽ ബ്ലേഡ് എന്ന് പറയുന്നത്, ഈ എ സി വെൻറ്റിങ് ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്ന പോലെ. പിന്നെ അതേപോലെ സൗണ്ട് സിസ്റ്റം, ഇതാ ബോസിന് നല്ല അടിപൊളി സൗണ്ട് സിസ്റ്റമാണ്. ബോസ് നല്ല സൗണ്ട് സിസ്റ്റമാണ് ബോസിൻ്റെത്. പിന്നെ ആംബിയൻ്റ് ലൈറ്റിംഗ് ഉണ്ട് ഇതിൽ, കണ്ടോ, ഇപ്പം നീല ലൈറ്റ്, അതാണ് ആംബിയൻ്റ് ലൈറ്റിംഗ്. പിന്നെ 2 10.25 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയാണ് വരുന്നത്. ഒന്ന് ഇതാ സ്പീഡോമീറ്ററും, പിന്നെ ഒന്ന് മറ്റേ ഇൻഫോടെയിൻമെൻറ്റ് സിസ്റ്റമും, രണ്ടും ഒരേ സൈസാണ്. പിന്നെ അതുമാത്രമല്ല, എല്ലാ ഹ്യുണ്ടായി കാറിനെ പോലെ വയർലെസ് ചാർജിങ് ഉണ്ട്. അതേപോലെ ഫോൺ വഴി ഇൻഫോടെയിൻമെൻറ്റ് സിസ്റ്റം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആപ്പിൾ കാർപ്ലേ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട് ഇതിൽ, പിന്നെ ബ്ലൂ ലിങ്ക് ഉണ്ട്. പിന്നെ അതേപോലെ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ സ്മാർട്ട് സെൻസ് ഡ്രൈവിംഗ് അസിസ്റ്റ് സിസ്റ്റം, അത് നമ്മൾ എമർജൻസി ബ്രേക്കിംഗ് ഒക്കെ യൂസ് ചെയ്യും. പിന്നെ അതേപോലെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. പക്ഷേ ക്രൂയിസ് കൺട്രോൾ ഇപ്പോൾ നാവിഗേഷനാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ചും കൂടി സേഫ്റ്റി പിന്നും കൂടി കൂടും എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ സ്പീഡ് ലിമിറ്റ് ഇപ്പോൾ കാണിക്കുന്നത് മാത്രമല്ല, അതേപോലെ അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യും കാർ. അത് പുതിയൊരു സേഫ്റ്റി ഫീച്ചറാണ്. പിന്നെ ഇതിൽ പുതിയതായി വരുന്നത് ഒരു 48 വോൾട്ടിൻ്റെ മൈൽഡ് ഒരു ചെറിയൊരു ഇലക്ട്രിക് മോട്ടറാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഗ്യാസിൻ്റെ പെഡലുണ്ടല്ലോ, ആക്സിലറേറ്റർ, അത് അളിക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിൻ ഓഫാണ്. കോസ്റ്റിംഗ് സിസ്റ്റം, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ലോഞ്ച് ചെയ്ത ശേഷം നല്ലൊരു അടിപൊളി റിവ്യൂ ആയിട്ട് വരാം.